നമസ്കാരം. വാളയാർ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു വിങ്ങലാണ് ഇപ്പോഴും. ആ രണ്ട് കുട്ടികൾ ഒരിക്കലും ആത്മഹത്യ ചെയ്തില്ല എന്ന് തന്നെയാണ് ഉറ്റവരും ഉടയവരും ഒരേ സ്വരത്തിൽ പറയുന്നത്. എങ്കിലും പോലീസും ഉദ്യോഗസ്ഥരും ചേർന്ന് അത് ആത്മഹത്യയാണ് എന്ന് നമ്മെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പോലീസുകാർ കാണിക്കുന്നത് നിറുകേട് എന്ന് തന്നെയാണ് കേരളം ഒന്നടങ്കം ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത്. നല്ലൊരു പോലീസ് ഉദ്യോഗസ്ഥയാകണം എന്നതായിരുന്നു വാളയാറിൽ പൊലിഞ്ഞ ആ 9 വയസ്സുകാരിയുടെ ഏറ്റവും വലിയ ആഗ്രഹം. അവരുടെ ടീച്ചർ തന്നെയാണ് ഇക്കാര്യം ഇപ്പോൾ കേരളത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ആ ഒരു പോലീസാണ് ഇപ്പോൾ അവളെ കൊന്നവരെ പിടികൂടാനാകാതെ ഒളിച്ചു കളിക്കുന്നത്. ഞാൻ പോലീസാകും ടീച്ചറെ, മരണത്തിന് തൊട്ട് തലയാഴ്ച സ്കൂളിൽ മരത്തിൽ കയറി കളിക്കുന്നത് കണ്ട വഴക്കിട്ട ക്ലാസ് ടീച്ചറോട് ആ 9-കാരി നൽകിയ മറുപടിയാണ് ഇത്. അവൾ ശരിക്കും പോലീസ് ആകുമായിരുന്നു എന്ന് തന്നെയാണ് ടീച്ചർ പറയുന്നത്. അത്രയ്ക്ക് മിടുക്കിയായിരുന്നു അവൾ. നല്ല തൻ്റെയിടമുള്ള ആൺകുട്ടികളെക്കാൾ സ്മാർട്ടായി യൂണിഫോം ഉണ്ട് എങ്കിലും ജീൻസും ഷർട്ടും ഇട്ട് നല്ല മിടുക്കിയായി നടക്കുമായിരുന്നു അവൾ. അതാണ് അവൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്നും ആ ടീച്ചർ പറയുന്നുണ്ട്. പക്ഷേ ആ ആഗ്രഹം നടത്താൻ അവൾ ഇന്നില്ല. അങ്ങനെയല്ല, ആ ആഗ്രഹം നടത്താനായി അവളെ അവർ ബാക്കി വെച്ചില്ല എന്ന് വേണം പറയാൻ. ഇത് പറയുമ്പോൾ 3-ാം ക്ലാസ്സിലും 4-ാം ക്ലാസ്സിലും അവളുടെ ക്ലാസ് ചുമതലയിരുന്ന ടീച്ചറുടെ കണ്ണ് നിറയുകയാണ്. വെള്ളിയാഴ്ച ക്ലാസ് വിടും മുൻപ് അടുത്ത തിങ്കളാഴ്ച അസംബ്ലിയിൽ കഥ പറയും, കവിത ചൊല്ലും, അതൊക്കെ ഞാൻ തന്നെ പറയും എന്നാണ് അവൾ ഏറ്റിരുന്നത്. അത് ചെയ്യാമെന്ന് ഏറ്റിട്ടാണ് അവൾ സ്കൂൾ വിട്ട് പോയതും. കുട്ടികളോട് അങ്ങോട്ട് ചോദിക്കുമ്പോൾ അവൾ ഇങ്ങോട്ട് പറഞ്ഞ് ഏറ്റെടുക്കുന്ന ഒരു പ്രകൃതമാണ് അവൾക്ക്. പക്ഷേ അവൾ പിന്നെ ക്ലാസ്സിൽ വന്നിരുന്നില്ല. അതെല്ലാം ഓർക്കുമ്പോൾ ആ മോൾ ആത്മഹത്യ ചെയ്തതായിരിക്കില്ല എന്ന് തന്നെയാണ് ടീച്ചർ വിശ്വസിക്കുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, അത്ര സങ്കടമൊന്നും അവൾ പ്രകടിപ്പിച്ചിരുന്നില്ല എന്ന് തന്നെയാണ് വസ്തുത. കാരണം ഇത്രയും വയസ്സുള്ള ഒരു കുട്ടി ആത്മഹത്യയിലേക്ക് പോകണമെങ്കിൽ അവളുടെ മനസ്സ് അത്രമേൽ അസ്വസ്ഥമായിരിക്കണം. എന്നാൽ ആ ഒരു തരത്തിലുള്ള ഒരു അസ്വസ്ഥതയും അവളിൽ കണ്ടില്ല എന്ന് തന്നെയാണ് ടീച്ചർ പറയുന്നത്. അങ്ങനെയുള്ള കുട്ടി ഒരിക്കലും ആത്മഹത്യ ചെയ്യാൻ സാധ്യതയില്ല. എന്നാൽ ചേച്ചി മരിച്ചതിൻ്റെ സങ്കടം അവൾക്ക് നന്നേ ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നും ആരോടും പറയുമായിരുന്നില്ല. ചേച്ചിയുടെ ഒരു ഫോട്ടോ എപ്പോഴും അവളുടെ പോക്കറ്റിലുണ്ടായിരുന്നു. മരിക്കുമ്പോഴും അത് അവളുടെ പോക്കറ്റിൽ തന്നെ സൂക്ഷിച്ചിരുന്നതായും പോലീസ് കണ്ടെത്തിയിരുന്നു. പക്ഷേ അത് പറഞ്ഞ് അവൾ ഒരിക്കലും സങ്കടപ്പെടുന്നതും കണ്ടിട്ടില്ല. പക്ഷേ ചേച്ചിയുടെ മരണശേഷം പലപ്പോഴും അവൾ അസ്വസ്ഥത പ്രകടിപ്പിച്ചിരുന്നു. ടീച്ചർ അത് ഓർക്കുന്നുണ്ട്. പെൺകുട്ടി മരിക്കുന്നതിന് ഏതാനും ആഴ്ച മുൻപ് അവൾ വയറുവേദനയാണ് എന്ന് പറയുമായിരുന്നു. പല പ്രാവശ്യം ഛർദി ഉണ്ടായി. ഇത് കണ്ട് സംശയം തോന്നിയപ്പോഴാണ് ഗവൺമെൻറ് ആശുപത്രിയിൽ കൊണ്ടുപോയത്. മരുന്ന് തന്നുവെന്നും കുഴപ്പമൊന്നും ഇല്ല എന്നും അസുഖമൊന്നും ഇല്ല എന്ന് ഡോക്ടർ പറഞ്ഞതായും അവൾ തന്നെയാണ് ടീച്ചറോട് പറഞ്ഞത്. മറ്റൊന്നുകൂടി പറഞ്ഞതായി ടീച്ചർ ഓർക്കുന്നുണ്ട്. വയറുവേദനയുടെ കാരണം ബാധ കയറിയതാണ് എന്നും കുടുംബ അമ്പലത്തിൽ പ്രാർത്ഥിച്ചാൽ അതൊക്കെ മാറുമെന്നും വീട്ടിലെല്ലാവരും പറഞ്ഞതായും ആ കുട്ടി ടീച്ചറോട് പറഞ്ഞുവെന്ന് ടീച്ചർ പറയുന്നുണ്ട്. പെൺകുട്ടിക്ക് വയ്യാതെ വരുമ്പോഴെല്ലാം അവളുടെ മാതാപിതാക്കളെ വിളിക്കും. അപ്പോഴെല്ലാം അവളുടെ മാമൻ വന്ന് കൂട്ടിക്കൊണ്ടു പോകും എന്നാണ് അമ്മ പറഞ്ഞിരുന്നത്. എന്നാൽ ഈ മാമനാണ് കേസിലെ പ്രതി എന്ന് ടീച്ചർ ഞെട്ടലോടെ തന്നെയാണ് ഓർക്കുന്നത്. കേസിലെ പ്രതിയായ മധു ആയിരുന്നു ആ മാമൻ എന്നയാൾ. ടീച്ചർ ആ കാര്യം ഞെട്ടലോട് തന്നെയാണ് ഓർക്കുന്നത്. ആ കുട്ടികളുടെ എല്ലാ കാര്യത്തിനും വരുന്നത് ഈ രണ്ട് പ്രതികൾ തന്നെയായിരുന്നു എന്നാണ് ആ ടീച്ചർ പറയുന്നത്. ഇരുവരും അമ്മയുടെ അടുത്ത ബന്ധുക്കളായതിനാൽ അധ്യാപകർക്കും ഇക്കാര്യത്തിൽ ഒരു സംശയവും തോന്നിയിരുന്നില്ല. കുട്ടി ഇവരുടെ കൂടെ പോകുന്നതിന് യാതൊരു വൈഷമ്യവും പ്രകടിപ്പിച്ചിരുന്നില്ല എന്നും ടീച്ചർമാർ പറയുന്നുണ്ട്. ഹോസ്പിറ്റലിലേക്ക് എന്ന് പറഞ്ഞ് അന്ന് അവർ ആശുപത്രിയിലേക്ക് തന്നെയാണോ കൊണ്ടുപോയത് എന്നുള്ള ഒരു സംശയവും ഇപ്പോൾ അധ്യാപകർ പങ്കുവയ്ക്കുന്നുണ്ട്. എങ്കിലും ഇപ്പോൾ കേരളം വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. ആ കുഞ്ഞുങ്ങളെ കൊന്ന കാബാലികരെ പിടികൂടും എന്നുള്ള ആ ഒരു പ്രതീക്ഷ. എന്നാലും പോലീസ് നിങ്ങൾ ആ പ്രതീക്ഷ നിറവേറ്റിയില്ല എങ്കിൽ പോലീസാകണം എന്ന ആഗ്രഹത്തോടെ ജീവിച്ച ആ പെൺകുട്ടിയുടെ ആത്മാവ് നിങ്ങളോട് ഒരിക്കലും പുറക്കില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.